ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ് വളരെ ലളിതമായ ഒരു കോഡിലൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. കോഡ് ഇതാണ്: CAG പാർലെ ബിസ്ക്കറ്റ്സ് ബ്രിട്ടനിൽ നിന്ന് വാങ്ങി. CAG പാർലെ ബിസ്ക്കറ്റ്സ് ബ്രിട്ടനിൽ നിന്ന് വാങ്ങി. ഈ കോഡിലൂടെ എങ്ങനെയാണ് നമുക്ക് ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കാൻ പറ്റുക എന്ന് നോക്കാം. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഹരിശ്രീ ഓൺലൈൻ. കോഡ് എന്താണെന്ന് വിശദമായി ഒന്ന് നോക്കാം. CAG പാർലെ എന്നതാണ് ആദ്യത്തെ ഭാഗം. CAG നമുക്കറിയാം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യം അല്ലെങ്കിൽ പാർലമെൻ്ററി സിസ്റ്റം എന്നതാണ്. P4 പാർലമെൻ്ററി സിസ്റ്റം അല്ലെങ്കിൽ പാർലമെൻ്ററി ജനാധിപത്യം. A4 അപ്പോയിൻമെൻ്റ് ഓഫ് PM ആൻഡ് മിനിസ്റ്റേഴ്സ്. അപ്പോയിൻമെൻ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റേഴ്സ്, പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അപ്പോയിൻമെൻ്റ് എന്നതുകൊണ്ടാണ് എ ഉദ്ദേശിക്കുന്നത്. ഈ ഒരാശയം ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. R4 റൂൾ ഓഫ് ലോ. R4 റൂൾ ഓഫ് ലോ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും നിയമത്തിൻ്റെ കീഴിൽ തുല്യരാണ് എന്നുള്ളതാണ് റൂൾ ഓഫ് ലോ. R4 റൂൾ ഓഫ് ലോ എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പാർലയുടെ L4 ലെജിസ്ലേഷൻ. ലെജിസ്ലേഷൻ എന്നാൽ നിയമനിർമ്മാണം. L4 ലെജിസ്ലേഷൻ, ദാറ്റ് ഈസ് നിയമനിർമ്മാണം. E4 ഇലക്ഷൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ്. അപ്പോൾ CAG പാർലമെൻ്ററി സിസ്റ്റം, അപ്പോയിൻമെൻ്റ് ഓഫ് PM ആൻഡ് മിനിസ്റ്റേഴ്സ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേഷൻ, ഇലക്ഷൻ എന്നിവ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ്. CAG പാർലെ, പാർലെ മീൻസ് P4 പാർലമെൻ്ററി സിസ്റ്റം, A4 അപ്പോയിൻമെൻ്റ് ഓഫ് PM ആൻഡ് മിനിസ്റ്റേഴ്സ്, R4 റൂൾ ഓഫ് ലോ, L4 ലെജിസ്ലേഷൻ, E4 ഇലക്ഷൻ. ഇനി നമുക്ക് ബിസ്ക്കറ്റ്സ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. ബിസ്ക്കറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓരോ ലെറ്ററും എന്തിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ബിസ്ക്കറ്റ്സ് എന്നുള്ളതിൽ ആദ്യത്തെ രണ്ടക്ഷരമായ BI സൂചിപ്പിക്കുന്നത് ബൈക്യാമറൽ സിസ്റ്റം അല്ലെങ്കിൽ ദ്വിഫരണം. ദ്വിഫരണം അല്ലെങ്കിൽ ബൈക്യാമറൽ സിസ്റ്റം എന്നുള്ളതാണ് BI കൊണ്ട് സൂചിപ്പിക്കുന്നത്. ബൈക്യാമറൽ സിസ്റ്റം അല്ലെങ്കിൽ ദ്വിഫരണം എന്നുള്ളത് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയമാണ്. S4 സിംഗിൾ സിറ്റിസൺഷിപ്പ്. S എന്ന് പറഞ്ഞാൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഏകപൗരത്വം. ഏകപൗരത്വം എന്നതുള്ളതാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് S കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. C4 കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വം. C4 കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വം എന്നാണ്. പിന്നെ യുവിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു ഫുൾ ഫോം ഇല്ല, അത് ബിസ്ക്കറ്റ്സ് എന്നുള്ള കോഡൊന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ്. IT4 റിട്ട് എന്ന് ഓർത്തിരിക്കുക. IT4 റിട്ട്, റിട്ടുകളെ പറ്റി ഒരു ക്ലാസ് പ്രത്യേകമായിട്ട് നമുക്ക് ഈ ചാനലിൽ തന്നെ കാണാവുന്നതാണ്. IT4 റിട്ട്, റിട്ടുകൾ എന്ന് ഓർത്തിരിക്കുക. അവസാനമുള്ള ബിസ്ക്കറ്റ്സിൻ്റെ S എന്നത് സ്പീക്കറിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ബിസ്ക്കറ്റ്സ് എന്നത് ഇതാണ്: ബൈക്യാമറൽ സിസ്റ്റം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, റിഡ്സ് ആൻഡ് സ്പീക്കർ. ബൈക്യാമറൽ സിസ്റ്റം അല്ലെങ്കിൽ ദ്വിഫരണം, സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഏകപൗരത്വം, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വം, റിട്ടുകൾ, സ്പീക്കർ എന്നീ ആശയങ്ങളും ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ കടമെടുത്തിട്ടുള്ളത്, ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ പറഞ്ഞത് CAG പാർലെ ബിസ്ക്കറ്റ്സ് ബ്രിട്ടനിൽ നിന്ന് വാങ്ങി എന്നത്. നമുക്ക് ആ ആശയങ്ങൾ ഒന്നുകൂടെ നോക്കാം. CAG പാർലെ ബിസ്ക്കറ്റ്സ് ബ്രിട്ടനിൽ നിന്ന് വാങ്ങി. CAG മീൻസ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. P
P4 പാർലമെൻ്ററി സിസ്റ്റം, A4 അപ്പോയിൻമെൻ്റ് ഓഫ് PM ആൻഡ് മിനിസ്റ്റേഴ്സ്, R റൂൾ ഓഫ് ലോ, ലെജിസ്ലേഷൻ, ഇലക്ഷൻ, ബൈക്കാമറൽ സിസ്റ്റം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, റിട്ട് സ്പീക്കർ. ഓക്കെ, ഈ എളുപ്പവഴിക്ക് CAG പാർലെ ബിസ്കറ്റ്സ് ബ്രിട്ടനിൽ നിന്ന് വാങ്ങി എന്ന കോഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഒരു മാർക്ക് നമുക്ക് മത്സര പരീക്ഷകളിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഏതായാലും അടുത്ത പുതിയ ഒരു അറിവുമായി കാണും വരെ നന്ദി.